കുറേയധികം കാലമായി മാതൃഭൂമി പത്രം ആരാണ് കൈകാര്യം ചെയ്യുന്നത് അതിന്റെ ഉടമസ്ഥരാരാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പി.വി. ചന്ദ്രൻ സാർ വീരേന്ദ്രകുമാറിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് പൈതൃക രത്ന അവാർഡ് കൊടുത്തു അത് വാങ്ങിക്കാൻ തന്നെ അദ്ദേഹം വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായ ശ്രേയാംസ് കുമാർ ഇവരൊക്കെ മാതൃഭൂമിയുടെ ആരാണ് ആരായാലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷേ ധാരാളം വാർത്തകൾ മാതൃഭൂമിയെക്കുറിച്ച് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ സത്യം എന്താണ് അസത്യം എന്താണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് ഇതൊന്ന് അറിയാൻ പത്രാധിപർക്ക് ഒന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ട് മാതൃഭൂമിയിൽ നിന്നൊരു വാർത്ത കിട്ടില്ല പക്ഷേ ഇതുമാതിരിയുള്ളത് തെറ്റായിട്ടാണ് പ്രചരിക്കുന്നത് എങ്കിൽ മാതൃഭൂമി തിരുത്തേണ്ടതല്ലേ പലപ്പോഴും പലർക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിയിട്ടുണ്ട് പക്ഷേ ഈ വാര്യംകുന്നത് അഹമ്മദ് ഹാജി വെടിയേറ്റ് മരിച്ച ദിവസം അയാളെക്കുറിച്ച് ആ ദേശദ്രോഹിയെക്കുറിച്ച് ആ മാതൃഭൂമിയുടെ ചാനലിലെ ഒരാൾ ഹഷ്മി എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു അദ്ദേഹം ഫ്രണ്ട് പേജിൽ ടോപ്പിൽ എഴുതിയത് കാണുമ്പോൾ മാതൃഭൂമി പത്രം എങ്ങനെ ഇത് ന്യായീകരിച്ചു എന്നൊരു അത്ഭുതം തോന്നുന്നു ഏതായാലും മാതൃഭൂമിയെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലം മുതൽക്ക് ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ഞങ്ങളുടെ വലിയൊരു കുടുംബമാണ് അച്ഛൻ്റെയും അമ്മയുടെ കുടുംബം പത്ത് നൂറ് നൂറ്റൻപത് പേരുണ്ട് എല്ലാവരും മാതൃഭൂമിയാണ് വാങ്ങിച്ചിരുന്നത് ഇപ്പം എല്ലാവരും നിർത്തി പക്ഷേ ഹിന്ദുവിൻ്റേതെന്ന് പറയുന്ന ഈ മാതൃഭൂമി പത്രത്തിന് എന്ത് സംഭവിച്ചു ആരാണ് അതിൻ്റെ ആൾക്കാർ ഇതൊന്ന് ചന്ദ്രൻ സാറും ശ്രേയാംസ് കുമാർ സാറും പരോക്ഷമായിട്ടാണെങ്കിലും അതിനൊരു മറുപടി പറയൂ ഞാൻ അവിടെ വന്ന് കോഴിക്കോട് വന്ന് പ്രഭാഷണം നടത്തുമ്പോൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ പ്രഭാഷണം ഉണ്ടെങ്കിൽ ചന്ദ്രൻ സാറാണ് അധ്യക്ഷൻ ഞാൻ ആ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ഒരു അഭ്യർത്ഥന നടത്തി നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് കരിയും കരിമരുന്നും വേണ്ട എന്ന് അതുകൊണ്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ആനയെ ഒഴിവാക്കണം വെടിക്കെട്ട് ഒഴിവാക്കണം മറുപടി പ്രസംഗത്തിൽ ചന്ദ്രൻ സാറ് പറഞ്ഞു ഞാൻ ഗോപാലകൃഷ്ണൻ വാക്ക് തരുന്നു തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കും തിരുനെൽവേലിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് തേക്കുകൊണ്ട് ചന്ദനം ഉൾപ്പെടെ ചേർത്ത് 17 ലക്ഷം 18 ലക്ഷം രൂപയുടെ രഥം ഉണ്ടാക്കി അത്രയും സ്നേഹബന്ധമുള്ള അങ്ങ് ഈ കേരളത്തിലെ ഹിന്ദുക്കളുടെയാണ് ബാക്കിയുള്ളവരുടെയൊക്കെ വിട്ടേക്കൂ ഹിന്ദുക്കളുടെ മനസ്സിലുള്ള വേദന മാതൃഭൂമി ആരുടേതാണ് അതൊരു മാമാപാത്രമാണ് മാമാമാധ്യമമാണ് ബാക്കിയെല്ലാം തരത്തിലുള്ളത് പ്രചരിക്കുന്നുണ്ട് പക്ഷേ സത്യം എന്താണ് എന്നുള്ളത് ഒന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാൻ പാകത്തിനുള്ള യോഗ്യതയുള്ള മനുഷ്യനൊന്നുമല്ല എന്നാലും ഈ മാതൃഭൂമിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഒരു വാർത്ത ഞാൻ സ്പീഡിൽ വായിക്കാം ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഒന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഹിന്ദുക്കൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇതാണ് തുടക്കം അറിയുക മണ്ടനായ അന്ധനായ ഹിന്ദുക്കളെ അറിയിക്കുക മാതൃഭൂമി പത്രവും ചാനലും വീരേന്ദ്രകുമാർ പി വി ചന്ദ്രൻ കൂട്ടരുടെ ഉടമസ്ഥതയിലല്ല പത്രത്തിൻ്റെയും ചാനലിൻ്റെയും 55% ഷെയറും ജമാ അത്ത ഇസ്ലാമികളുടെ കയ്യിലാണ് 10% ഷെയർ വ്യവസായിയായ ഒരു മുസ്ലിം വനിതയുടെ പേരിലുമാണ് ആകെ 65% ഷെയറും മുസ്ലിങ്ങളുടെ കയ്യിലുകളിലും ബാക്കി 35% ഷെയർ മാത്രമേ ശ്രേയാംസ് കുമാർ പി വി ചന്ദ്രൻ ഫാമിലിക്കുള്ളൂ പത്രത്തിൻ്റെയും ചാനലിൻ്റെയും മാനേജ്മെൻറ്റിൽ യാതൊരു മാറ്റവും വരുത്താതെ മുന്നോട്ട് പോകുന്നത് ഹിന്ദുക്കളെ പറ്റിക്കാനാണ് ജീവനക്കാരിലും ഏജൻറ്റുമാരിലും വരിക്കാരിലും 90% ഹൈന്ദവരാണ് അവർ വിട്ടുപോയാൽ പത്രവും ചാനലും പൂട്ടേണ്ടി വരും അതുകൊണ്ട് പുറമേക്ക് ഒരു തന്ത്രം എന്ന രീതിയിൽ പഴയ പടി തന്നെ മുന്നോട്ട് പോവുകയാണ് സത്യമാണോ ചന്ദ്രൻ സാറേ സത്യമാണോ ശ്രേയാംസ് കുമാർ സാറേ ഗോപാലകൃഷ്ണൻ ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് ചോദിക്കുകയല്ല ഞാൻ ആരാധിക്കുന്ന പൂജിക്കുന്ന മാതൃഭൂമി കെ പി കേശവമേനോൻ സാർ എഴുതിയിരിക്കുന്ന നാം മുന്നോട്ട് ഒരെണ്ണം പോലും വിടാതെ എല്ലാ തിങ്കളാഴ്ചകളിലും വായിച്ചിരുന്ന ആളാണ് ഞാൻ എനിക്കത് ആവേശകരമായിരുന്നു എന്നെ പോലെയുള്ളവർക്കും അപ്പോൾ ഇത് സത്യമാണോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം പഴയ മാനേജ്മെൻ്റ് ജമാഅത്ത് ഇസ്ലാമികളുടെ നിയന്ത്രണത്തിലുള്ള പാവ എന്ന നിലയിൽ ചലിക്കുകയാണ് ഇതറിയാതെ പത്രവും ചാനലും വായിക്കുകയും കാണുകയും ചെയ്യുന്നവർ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഞാൻ 1963 മുതൽ മാതൃഭൂമി വരിക്കാരനായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി പത്രം നിർത്തി ചാനലും ശ്രദ്ധിക്കാറില്ല ഒരിക്കൽ ഈ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയിരുന്നു മറവി ഹൈന്ദവരുടെ കൂടപ്പിറപ്പാണല്ലോ
ഒന്നും ഓർമ്മിക്കാൻ കൂടി ഒന്നുകൂടി സൂചിപ്പിച്ചതാണ് മാതൃഭൂമി പത്രവും ചാനലും വീരേന്ദ്രകുമാർ പി വി ചന്ദ്രൻ കൂട്ടരുടെ ഉടമസ്ഥതയിലല്ല പത്രത്തിന്റെയും ചാനലിന്റെയും 55% ഷെയറും ജമാഅത്ത് ഇസ്ലാമികളുടെ കയ്യിലാണ് 10% ഷെയർ വ്യവസായിയായ ഒരു മുസ്ലിം വനിതയുടെ പേരിലാണ് ആകെ 65% ഷെയറും മുസ്ലിങ്ങളുടെ കൈകളിലും ബാക്കി 35% ഷെയർ മാത്രമേ ശ്രേയാംസ് കുമാർ പി വി ചന്ദ്രൻ ഫാമിലിക്കുള്ളൂ ഇത് അദ്ദേഹം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയിരിക്കുന്നതാണ് ഞാൻ അത് രണ്ടാമത്തെ പ്രാവശ്യം വായിച്ചേ ഉള്ളൂ പത്രത്തിന്റെയും ചാനലിന്റെയും മാനേജ്മെന്റിൽ യാതൊരു മാറ്റവും വരുത്താതെ മുന്നോട്ട് പോകുന്നത് ഹിന്ദുക്കളെ പറ്റിക്കാനാണ് ജീവനക്കാരൻ പഴയ മാനേജ്മെന്റ് ജമാഅത്ത് ഇസ്ലാമികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവം മാത്രമാണ് ഒരിക്കൽ ഈ ഗ്രൂപ്പിൽ ഞാനിത് എഴുതിയിരുന്നു മറവി ഹിന്ദുക്കളുടെ കൂടപ്പിറപ്പാണ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് വീണ്ടും എഴുതുന്നത് അത് അദ്ദേഹം രണ്ട് പ്രാവശ്യം എഴുതുന്നുണ്ട് ഇത് സത്യമാണോ എന്നറിയണം എന്നും ഹിന്ദുക്കളെ അവഹേളിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നു അമ്പലത്തിലെ പരിപാടികളും ഹിന്ദു സംഘടനകളുടെ പരിപാടികളും NSSന്റെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് കൊടുക്കാറുണ്ട് ജി സുമാരൻ നായരെ പുകഴ്ത്തുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും തോന്നും മാതൃഭൂമി പത്രം NSSകാരുടെയാണോ എന്ന് തോന്നും ഇന്നലെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ കുറേ നായർമാരുണ്ട് ആ നായരുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട് ഇതെന്താ നായർ സമിതിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതേമാതിരി ജി സുമാരൻ നായരുടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും വാക്കുകളും ഒക്കെ മാതൃഭൂമിയിൽ വരുന്നത് കണ്ടാൽ മാതൃഭൂമി മൊത്തത്തിൽ തന്നെ നായരുടെ പത്രമാണെന്ന് തോന്നുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷേ യഥാർത്ഥത്തിൽ അത് ഹിന്ദുക്കളുടെ അല്ലേ ധാരാളം നല്ലെണ്ണ ധാരാളം പ്രോഡക്റ്റുകളുടെ ഹിന്ദുക്കളുടെ പേര് വെച്ചിട്ട് കടകളും പ്രോഡക്റ്റുകളും ഒക്കെ മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒരു തരത്തിൽ പറ്റിക്കല എന്തിനാ അവരവരുടേതായിട്ടുള്ള പേരുകളൊക്കെ വെച്ചുകൊണ്ടല്ലേ ചെയ്യാറുള്ളത് ഏതായാലും മീഡിയ വണ്ണ് പൂട്ടിയതിൻ്റെ കൂടി ചേർത്ത് മാതൃഭൂമിയിലേക്ക് ഒഴുക്കാനുള്ളത് ഒഴുക്കിയിട്ട് ഹിന്ദുക്കളെ നടുക്ക് വെച്ചിട്ട് കീറി മുറിക്കുന്ന വിധത്തിൽ മാമാ മാധ്യമം എന്ന ടൈറ്റിലിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് മാതൃഭൂമി പത്രം ഈ സത്യം ജനങ്ങളെ ഒന്ന് അറിയിക്കണം വെറുതെ ഇതൊരു അഭ്യർത്ഥനയാണ് തൊഴുകയോടെ ഞാൻ പറയാം ഞാൻ മിനിങ്ങാന്ന് മുതൽക്ക് മാതൃഭൂമി ഒന്നാം തീയതി മുതൽക്ക് ഞാൻ മാതൃഭൂമി നിർത്തി അതിലുള്ള പലതും വേദനാജനകമാണ് ഹിന്ദുക്കളെ നേരിട്ട് അവഹേളിക്കുന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നിർത്തിയത് നിർത്തിയപ്പോൾ പോലും മനസ്സിൽ കരച്ചിലും ദുഃഖവും ഉണ്ടായിരുന്നു കാരണം ഹിന്ദുവിന് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൻ്റെ ഷെയർ ഹിന്ദുക്കൾക്ക് അല്ലാതെ കൊടുക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ പണ്ട് മനസ്സിലാക്കിയിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു അത് സത്യമാണോ എന്ന് മാത്രം ഒരു എലിയാസ് തോമസ് എന്ന് പറയുന്ന ആൾ എന്തോ എഴുതിയിട്ടുണ്ട് ഞാനത് ഇപ്പോൾ വായിക്കുന്നില്ല വളരെ നീളത്തിൽ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് ആരെന്തെഴുതിയാലും ഞാൻ ഹിടണ അജണ്ട വെച്ചുകൊണ്ട് ചോദിച്ചതല്ല മലയാള മനോരമയ്ക്ക് അവർക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട് അത് ഇന്നാൾക്കേ പോവുള്ളൂ അവരുടെ ഷെയർ ഒരു പരിധിവരെ കേരള കൗമുദിക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മാതൃഭൂമിക്കും അങ്ങനെ ഉണ്ട് എന്നുള്ളത് ധരിച്ചിരുന്നു ഇപ്പം എന്താണ് മാതൃഭൂമിക്ക് സംഭവിച്ചത് കുറേ കാലമായിട്ട് സംഭവിച്ചത് എന്താണ് ഒന്നറിഞ്ഞാൽ കൊള്ളാം ഏതായാലും ഇങ്ങനെ ഒന്ന് എഴുതി തന്ന രണ്ട് പ്രാവശ്യം അദ്ദേഹം എഴുതിയാൻ കാരണം അത്രയും ഹൃദയവേദനയോടുകൂടിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ ഉയർന്ന പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അഭ്യർത്ഥിക്കുന്നു ചന്ദ്രൻ സാറിനോടും എനിക്ക് പ്രിയപ്പെട്ട ചന്ദ്രൻ സാറിനോടും അതുപോലെ തന്നെ ശ്രേയാംസ് കുമാർ അത് അദ്ദേഹത്തിന് എനിക്ക് വലിയ പരിചയമില്ല പി വി അദ്ദേഹത്തിന് എനിക്ക് നല്ല അച്ഛനെ നല്ല പരിചയം ഉണ്ടായിരുന്നു അദ്ദേഹം വീരേന്ദ്രകുമാറിനെ ഞങ്ങൾ ഒരുമിച്ച് കുറേ സദസ്സുകൾ പങ്കിട്ടിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുന്നു പക്ഷേ എൻ്റെ ചോദ്യത്തിന് മറുപടി പറയത്തക്ക വിധത്തിലുള്ള മഹാനൊന്നും അല്ല ഞാൻ എന്നാലും ജനങ്ങളുടെ ഹിന്ദുക്കളുടെ പ്രതിനിധി എന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിക്കാം പ്രണാമം നമസ്കാരം